ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ISL സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുകയാണ്. ഇതുവരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ട്രാൻസ്ഫർ നീക്കങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ താരങ്ങളെ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വികാസ് സിംഗിനെയും പ്രബീർ ദാസിനെയും ആണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വികാസ് സിംഗ് അടുത്ത സീസണിൽ ഐ ലീഗിലായിരിക്കും കളിക്കുക. ലോണിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അദ്ദേഹം ഐ ലീഗിൽ കളിക്കും. ഒരുപാട് ശക്തമായിട്ടുള്ള റൂമറുകൾ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്വാപ്പ് ഡീൽ. ബ്ലാസ്റ്റേഴ്സിന്റെ ഹൊർമിമർ വിവാഹ് മോഹൻ ബഗാനിലേക്കും മോഹൻ ബഗാനിൽ നിന്ന് പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിലേക്കുമുള്ള ഒരു ട്രാൻസ്ഫർ ഡീലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ട്രാൻസ്ഫറുമായിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും അത് കൺഫേം ആയിട്ടില്ല. നിലവിൽ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യത ഏറെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ടാർഗറ്റാണ് ഐബൻ ഡോഹ്ലിംഗ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേണലിസ്റ്റായുള്ള മാർക്കസ് മർഗുല ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ട്രാൻസ്ഫർ നടക്കാതിരിക്കാനാണ്. ഐബൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോപ്പ് ടാർഗറ്റിൽ ഒരാളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ടോപ്പ് ടാർഗറ്റാണ് ലിസ്റ്റൺ. മോഹൻ ബഗാന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള താരമാണ്. എങ്കിലും ബ്ലാസ്റ്റേഴ്സ് താരത്തിന്മേൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മാർക്കസിന്റെ അപ്ഡേറ്റ് പ്രകാരം ഇതുവരെ ഒരു ഫോർമൽ ഓഫർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള സഹലിനെ സ്വന്തമാക്കാൻ മൂന്നിൽ കൂടുതൽ ക്ലബ്ബുകളാണ് രംഗത്തുള്ളത്. അതിൽ മുന്നിൽ തന്നെയുള്ളത് മോഹൻ ബഗാനാണ്. ISL തന്നെ ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളുള്ള ടീമാണ് മോഹൻ ബഗാൻ. മറ്റു ടീമുകളിൽ നിന്ന് വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളെ മോഹൻ ബഗാനിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും ചെയ്യുന്നതും അത് തന്നെയാണ്. സഹലിനെ സൈൻ ചെയ്യാൻ മോഹൻ ബഗാന് മുന്നേ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അന്നൊന്നും വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ ട്രാൻസ്ഫർ ഫീ കിട്ടുകയാണെങ്കിൽ സഹലിനെ കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ്. ഇതുവരെ സഹൽ ടീം വിട്ടിട്ടില്ല എങ്കിലും ഇത്തവണയും ടീം വിടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല. എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ഗ്ലോവ് വിന്നർ ഗോൾ കീപ്പർ ആയിട്ടുള്ള പ്രക്ഷുവൻ ഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇട്ടേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈസ്റ്റ് ബംഗാളുമായി നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. ഏറ്റവും പുതുതായി കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രാൻസ്ഫറി നൽകിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താഴത്തെ ഈസ്റ്റ് ബംഗാൾ എത്തിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യം ഒഫീഷ്യൽ ആയിട്ടില്ല. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.